ഹലോ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ മുഖ്യമന്ത്രി സ്കൂൾ തുറക്കുന്ന കാര്യം അനൗൺസ് ചെയ്തപ്പോൾ, അതായത് നവംബർ മാസത്തിൽ സ്കൂൾ തുറക്കുന്നു എന്നുള്ള കാര്യം അനൗൺസ് ചെയ്തപ്പോൾ എല്ലാ ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സന്തോഷമായി, ഭൂരിഭാഗം കുട്ടികൾക്ക് സന്തോഷമായി. പക്ഷേ ഈ പ്ലസ് വണ്ണിലെ വിദ്യാർത്ഥികൾക്ക് മാത്രം അത്രയ്ക്ക് അങ്ങോട്ട് സന്തോഷമായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല എന്നൊരു ബോധ്യം അവർക്കുണ്ട്. കാരണം എന്താ, അവരുടെ അലോട്ട്മെൻറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഇനി ഇതൊക്കെ കഴിഞ്ഞ് എന്നായിരിക്കും ഞങ്ങൾ ക്ലാസ് തുടങ്ങുക, ഞങ്ങൾക്ക് എന്നായിരിക്കും സ്കൂളിൽ പോകാൻ കഴിയുക എന്ന ചോദ്യം അവരുടെ മനസ്സിലൊക്കെയുണ്ട്. ഇതിൻ്റെ ഉത്തരമാണ് ഒന്നാമതായിട്ട് ഈ വീഡിയോയിൽ പറയുന്നത്. രണ്ട് കാര്യങ്ങൾ ഞാൻ പറയും. രണ്ടാമത്, വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള ഒരു സജഷൻ അല്ല, അവർക്ക് ഉപകാരമുള്ള ഒരു വിവരമാണ് പറയുക, പ്രത്യേകിച്ച് സയൻസും കൊമേഴ്സും എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക്. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇതിൽ ആദ്യം, എപ്പോഴാണ് പ്ലസ് വണ്ണിന് സ്കൂളിൽ ക്ലാസ്സുകൾ തുടങ്ങുക? പ്ലസ് വണ്ണിൻ്റെ അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ പ്രകാരം നവംബർ മാസം 25-ാം തീയതിയാണ് അലോട്ട്മെൻറ്റ് പൂർണ്ണമായിട്ട് അവസാനിക്കുന്നത്. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന്, അത് കഴിഞ്ഞ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 26 ഒക്ടോബർ 26 തുടങ്ങി, അതും മുന്നോട്ട് പോയി, ഒടുവിൽ നവംബർ 25 വരെ ഇവരുടെ അലോട്ട്മെൻറ്റ് തുടരുന്നുണ്ട്. പക്ഷേ 95% പ്ലസ് വൺ ക്ലാസ്സുകൾ നവംബർ 15 തന്നെ തുടങ്ങും. കാരണം കഴിഞ്ഞതിൻ്റെ മുൻപത്തെ വർഷം വരെ രണ്ട് അലോട്ട്മെൻറ്റുകൾ കഴിയുമ്പോൾ തന്നെ സ്കൂളിൽ ക്ലാസ്സുകൾ കുട്ടികൾക്ക് തുറക്കാറുണ്ടായിരുന്നു. പ്ലസ് വൺ കുട്ടികൾക്ക് ക്ലാസ് തുടങ്ങാറുണ്ടായിരുന്നു. പിന്നീടാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും മറ്റുമൊക്കെ നടക്കാറുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം ഈ കോവിഡ് സാഹചര്യത്തിൽ, ഓൺലൈൻ ക്ലാസ്സുകളായ സാഹചര്യത്തിൽ, എല്ലാ അലോട്ട്മെൻറ്റും കഴിഞ്ഞ് പൂർണ്ണമായിട്ടും എല്ലാം അവസാന ശേഷമാണ് ക്ലാസ്സുകൾ തുടങ്ങിയത്. പക്ഷേ ഇത്തവണത്തെ ഒരു സാഹചര്യ പ്രകാരം അങ്ങനെ വൈകിക്കില്ല. കാരണം ഏകദേശം നവംബർ 15 ആകുമ്പോഴേക്കും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പ്രധാനപ്പെട്ട ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. കുട്ടികൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും വേണ്ട സബ്ജക്റ്റും അല്ലെങ്കിൽ ഗ്രൂപ്പും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും, സ്കൂളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് നവംബർ 15 തന്നെ നിങ്ങൾക്ക് സ്കൂളിലേക്ക് പോവാം എന്നത് 95% 99% ഉറപ്പാണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, പല വിദ്യാർത്ഥികളും, പ്രത്യേകിച്ച് സയൻസ് എടുക്കുന്നവരും കൊമേഴ്സ് എടുക്കുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യണം ഈ ട്യൂഷനും കാര്യങ്ങളൊക്കെ പോകുന്നതിനെ കുറിച്ചിട്ടൊക്കെ. ട്യൂഷൻ പോകുന്നത് നല്ലത് തന്നെയാണ്. കാരണം നിങ്ങൾക്കൊരു കുറേ കാര്യങ്ങൾ പഠിക്കാം, പ്രത്യേകിച്ച് ഈ പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ ഒന്നുകൂടി നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ആണെങ്കിൽ ട്യൂഷൻ പോകുന്നത് നല്ലതാണ്. അതിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എജുപോർട്ട് ആപ്പ് തന്നെയാണ്. എജുപോർട്ട് നമ്മുടെ, നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, നമ്മുടെ ചാനലൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ, നല്ല അടിപൊളി ക്ലാസ്സുകൾ അവർ നമ്മുടെ ചാനലിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, അവരുടെ ക്ലാസ്സുകൾ നല്ലതാണെന്നൊരു ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എജുപോർട്ട് ആപ്പിൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എജുപോർട്ട് ആപ്പ് സയൻസിനും കൊമേഴ്സിനും ട്യൂഷൻ നൽകുന്നുണ്ട്. സയൻസിനാണെങ്കിൽ മെഡിക്കൽ ആൻഡ് എൻജിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ് ഉൾപ്പെടെയുള്ള ക്ലാസ്സാണ് അവർ നൽകുന്നത്. മാത്രമല്ല, പ്രിവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, 1000-ക്കണക്കിന് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല അടിപൊളി ക്ലാസ്സാണ്, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനൊക്കെ പുറമേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എങ്കിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതിന് പുറമേ മെൻറ്റർഷിപ്പ്, അതായത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ മെൻറ്റേഴ്സ് ഉണ്ട്. പിന്നെ കൃത്യമായ നിങ്ങൾ ഓരോ ദിവസവും എന്ത് പഠിക്കണമെന്നുള്ള ഷെഡ്യൂൾ അവർ നിങ്ങൾക്ക് തരും. ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഒരു ക്വാളിറ്റി ആയിട്ട് പറയാം. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത, ആദ്യത്തെ ചാപ്റ്റർ, ഈ സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ആദ്യത്തെ ചാപ്റ്റർ, എല്ലാ സബ്ജക്റ്റിൻ്റെയും ആദ്യത്തെ ചാപ്റ്റർ ഫ്രീ ആണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആദ്യത്തെ ചാപ്റ്ററിൻ്റെ ക്ലാസ് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം അവരുടെ ആപ്പിൽ ജോയിൻ ചെയ്താൽ മതി. മാത്രമല്ല, മറ്റൊരു പ്രത്യേകതയുള്ളത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പേയ്മെൻറ്റ് അടച്ച് അവരുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നു എന്ന് കരുതുക. പേയ്മെൻറ്റ് അടച്ച ശേഷം നിങ്ങൾക്ക് തോന്നുകയാണ് ഇല്ല, ഞാൻ തുടരുന്നില്ല, എനിക്ക് ഈ ക്ലാസ്സുകൾ ശരിയാവുന്നില്ല, നിങ്ങൾ തോന്നിയിട്ട് നിർത്തണമെന്ന് തോന്നുക. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്ത് പേയ്മെൻറ്റ് അടച്ച് ജോയിൻ ചെയ്ത് 15 ദിവസത്തിനുള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് ആ പേയ്മെൻറ്റ് തിരിച്ച് കിട്ടും, റീഫണ്ടായി കിട്ടും, 100% പണവും നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. അതൊരു വലിയ പ്രത്യേകതയാണ്. മാത്രമല്ല, ഇംഗ്ലീഷിൻ്റെ ക്ലാസ് കൂടി പ്ലസ് വൺ ട്യൂഷൻ നൽകുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. സാധാരണ സയൻസും കൊമേഴ്സും ഒക്കെ നൽകുമ്പോൾ അതിൻ്റെ സബ്ജക്റ്റുകൾക്ക് മാത്രമേ ട്യൂഷൻ ഉണ്ടാവും. ഇവർ ഇംഗ്ലീഷ് ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട്, ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ആയിട്ട് ഇംഗ്ലീഷിൻ്റെ ട്യൂഷൻ കൂടി നൽകുന്നുണ്ട്. പിന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അവരുടെ ഫോൺ നമ്പർ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, അവരുടെ ആപ്പിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.